പ്രിയങ്കയെ കണ്ടപ്പോ തന്നെ എന്താ സംഭവിച്ചെന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാറില്ല. അതിനുവേണ്ടിയാണ് നമ്മള് ഓ എന്നൊക്കെ പറയുന്നത്. ഓ എന്ന് പറയുന്ന ഈ ഓയില് എത്രമാത്രം ഫീലിങ്സ് ഉണ്ടാവാന്നറിയോ? നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, അതിനേക്കാളേറെ ഇമോഷൻസ് ഉണ്ടാവും. നീ ഇപ്പൊ ഒന്ന് പറഞ്ഞില്ലേ, എനിക്കത് നന്നായിട്ട് ഇഷ്ടമായി. റൈറ്റ് വേർഡ്സ് റൈറ്റ് സിറ്റുവേഷനിൽ കിട്ടുമ്പോൾ, പ്രത്യേകിച്ചും നീ പറയുമ്പോൾ, അത് കൂടുതൽ മധുരതരമാണ്. ഓ ഇറങ്ങ, ഇവിടുന്ന് ഇറങ്ങാൻ ഇറങ്ങിപ്പോയിക്കോളാ. പക്ഷെ ഞാൻ പറയുന്നത് ഓർത്തു വെച്ചോ, ഈ വീടിന് വലിയ ഒരു ദോഷം സംഭവിക്കാൻ പോകുന്നു. ഇനഫ്! നീ പറയുന്ന തോന്നിവാസം മുഴുവനും കേട്ടോണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല. ഔട്ട്! ഇങ്ങോട്ട് വന്നല്ലോ. അതെ, നിങ്ങളെന്റെ മോൻ എവിടെ പോയെന്ന് ചോദിച്ചില്ലേ? ഇതാ എന്റെ മോൻ ശിവൻ. ഇവനാ ഈ വീട്ടിലെ മൂത്ത സന്തതി. ഇവനെ കുറിച്ചാ നിങ്ങൾ അന്വേഷിച്ചത്? മുമ്പ് പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് പറയോ? ഈ വീടിനോ എന്റെ മോനോ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഒരു പരിഹാരം കണ്ടെത്തി തരണം. എന്റെ കുടുംബത്തെയും എന്റെ മോനെയും നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയൂ. ഞാൻ ദേവേട്ടന് വേണ്ടി നിങ്ങളോട് എല്ലാവരോടും മാപ്പ് ചോദിക്കുക. ഇവരെ പിടിച്ച് പുറത്താക്ക്. ആവാ, വരാനാ പറഞ്ഞത്? അടുത്ത 10 ദിവസം നിനക്ക് കഷ്ടകാലമാണ്. സ്വയം സൂക്ഷിച്ചുകൊള്ളുക. നടക്കുന്നത് എന്താണോ അത് കാണുകയില്ല, കാണുന്നത് എന്താണോ അത് നടക്കുകയുമില്ല. കാട്ടിത്തരുന്ന ഈ സൂചനകൾ നീ തിരിച്ചറിയണം. നിന്നെ കൊണ്ട് മാത്രമേ അതിനെ തിരിച്ചറിയുവാൻ കഴിയൂ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കോടാലി കൊണ്ട് വേരുകൾ മുറിക്കപ്പെടും. അകന്നു പോകുമെന്ന് കരുതിയാൽ അത് ശുദ്ധ മണ്ടത്തരം. നിന്റെ പേര് ശിവൻ എന്നല്ലേ? നിങ്ങൾ ഇതെന്തൊക്കെയായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളിപ്പോ ഈ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല. എന്താ ഉദ്ദേശിച്ചത്? ഹലോ, വാട്ട് ഇസ് ദാറ്റ്? കോടാലി കൊണ്ട് വേരുകൾ മുറിക്കപ്പെടും. അവര് വെറുതെ മണ്ടത്തരം പറയാ. കിരൺ, വേഗം പിടിച്ച് പുറത്താക്ക്. വേണ്ട, ശ്രദ്ധിച്ചു വേണം. ശത്രുവിനെ നീ തിരിച്ചറിയണം. നടക്കുന്നത് എന്താണോ അത് കാണുകയില്ല, കാണുന്നത് എന്താണോ അത് നടക്കുകയുമില്ല. വളരെ വലിയൊരു കഷ്ടകാലമാണ് നിനക്ക് വരുന്നത്. നീ സൂക്ഷിച്ചോണം. അടുത്ത 10 ദിവസത്തേക്ക് നീ സൂക്ഷിച്ചോണം. ഓരോ അടിയും നീ സൂക്ഷിച്ചു വേണം വെക്കാൻ. അയാൾ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത്? നടക്കുന്നത് എന്താണോ അത് കാണുകയില്ല, കാണുന്നത് എന്താണോ അത് നടക്കുകയുമില്ല. എന്തൊക്കെയാ അയാൾ പറഞ്ഞത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. വല്യേട്ടാ, സൗമ്യ, നീ എന്താ അവിടെ തന്നെ നിന്നുകളഞ്ഞ്? സൗമ്യയെ ഇങ്ങോട്ട് വരുത്തിച്ചത് ഞാനാണ്. ഇപ്പൊ സന്തോഷിക്കണോ അതോ നിനക്കിട്ടൊന്ന് പൊട്ടിക്കണോന്നാ ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾ തമ്മിൽ കാര്യമായിട്ടുള്ള എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. രണ്ടുപേരും എന്തെങ്കിലും വഴക്കിട്ട് കാണും, നിനക്ക് ദേഷ്യം വന്നിട്ടുണ്ടാവും എന്നും പറഞ്ഞ് ഉടനെ വീട് വിട്ടിറങ്ങി പോവാണോ ചെയ്യേണ്ടത്? I'm sorry, മുത്തശ്ശി. ആ, അതൊക്കെ പോട്ടെ. സൗമ്യ ഇപ്പൊ വന്നത് നന്നായി. പ്രിയങ്കയുടെ കല്യാണം കഴിഞ്ഞ് പോയാ മതി. മോം എന്തൊക്കെയാ മോമി പറയുന്നത്? സൗമ്യ പ്രിങ്കുവിന്റെ കല്യാണം കൂടാൻ വേണ്ടി വന്നല്ല, അവിടെ നീ ഇവിടെയാ. ഓക്കേ, മോം ഒരു പക്ഷെ മറന്നതായിരിക്കും, പക്ഷെ സൗമ്യയും ഈ കുടുംബത്തിന്റെ മരുമകൾ തന്നെയാണ്. ഞാൻ നിന്റെ ഭർത്താവൊന്നും അല്ല. എന്നെ സംബന്ധിച്ച് നീ എനിക്ക് പറ്റിയ ഒരു തെറ്റ് മാത്രമാണ്. പക്ഷെ ആ തെറ്റെന്റെ കുടുംബത്തിന്റെ സമാധാനത്തെയാണ് ഇല്ലാതാക്കിയത്. അതുകൊണ്ട് സൗമ്യ, എന്നിൽ നിന്നും എന്റെ കുടുംബത്തിൽ നിന്നും അകലുന്നതാണ് നിനക്ക് നല്ലത്. അടുക്കാമെന്ന് നീ ഇനി സ്വപ്നം പോലും കാണരുത്.
വല്യേട്ടാ, ചേട്ടൻ അത്രയേറെ അവകാശത്തോടെയും സ്നേഹത്തോടെയും ആദരവോടെയും വിളിച്ചതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. പക്ഷേ ഈ വീട്ടിൽ താമസിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. എന്താ കാരണം? വല്യേട്ടാ, ഈ വീട്ടിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായത് ഞാൻ കാരണമാണെന്ന് രുദ്രൻ കരുതുന്നേ. അതുപോലെ ഞാൻ കാരണം ഈ വീട്ടിലുള്ളവർക്ക് ഒരുപാട് നാണക്കേടും ഉണ്ടായി. ഇൻഫാക്ട് എന്റെ ഈ കുറ്റബോധം കൊണ്ടാണ് എനിക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റാത്തത്. ഇതെല്ലാം നിന്നോട് രുദ്രനല്ലേ പറഞ്ഞത്? ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് നീ ഗിൽറ്റി ഫീൽ ചെയ്യേണ്ട കാര്യവുമില്ല. നിന്നോടങ്ങനെ പറഞ്ഞത് ആരാണെങ്കിലും അവർ നിന്നോട് ഇപ്പൊ തന്നെ ഇവിടെ വെച്ച് മാപ്പ് ചോദിക്കും. He must apologize now. രുദ്ര, ഞാൻ ഈ പറയുന്നത് നിന്നോടാണ്, മാപ്പ് ചോദിക്ക. ഞാനന്ന് നിന്നോട് ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞുപോയി. ഇൻഫാക്ട് ഞാൻ എൻ്റെ ദേഷ്യം മുഴുവൻ നിന്റെ മേത്ത് തീർക്കുകയായിരുന്നു. ഐ ആം സോറി സൗമ്യ. രുദ്ര, നീ എപ്പോഴും ഒരു കാര്യം ഓർക്കണം, സൗമ്യ ഇപ്പൊ ഈ കുടുംബത്തിന്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ തമ്മിൽ ഇനി എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനുള്ള പരിഹാരം നിങ്ങൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. ഞങ്ങൾക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റും, പക്ഷെ ഒരിക്കലും ഇന്റർഫിയർ ചെയ്യാൻ പറ്റില്ല. ഡിസൈഡ് ചെയ്യേണ്ടതും നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഡിസൈഡ് ചെയ്യുന്നത് വരെ സൗമ്യ ഈ വീട്ടിൽ തന്നെ താമസിക്കുക. With all due respect and with all rights, ഇനി ഇവൻ വീണ്ടും എന്തെങ്കിലും സ്റ്റൂപ്പിഡിറ്റി കാണിക്കുകയാണെങ്കിൽ നീ വീണ്ടും ഈ വീട് വിട്ടു പോകേണ്ട യാതൊരു ആവശ്യമില്ല. സൗമ്യ, നിനക്ക് നിന്റെ വല്യേട്ടൻ്റെ അടുത്തേക്ക് എപ്പോ വേണമെങ്കിലും വരാം. ഓക്കെ? എങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം. എത്ര നാളുകൾക്ക് ശേഷമാ എന്റെ മക്കൾ എല്ലാരും കൂടി ഈ വീട്ടിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. വാ, വരൂ വരൂ സൗമ്യ. നിനക്ക് എന്താ പറ്റിയേ? അവിടെ ഇരിക്കെ, പതുക്കെ അവിടെ ഇരിക്കും മോളെ. നീ എന്താ വല്ലാതിരിക്കുന്നേ? നിനക്ക് പനിയൊന്നും ഇല്ലല്ലോ. മുഖമൊക്കെ എന്താ ഇങ്ങനെ വല്ലാതിരിക്കുന്നേ? ഇങ്ങോട്ട് നോക്കിയേ, മോളുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. മോള് നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓമൈ മാതർ, നീ സർക്കിളടിച്ച് താഴെ വീഴാൻ പോകുന്നത് ഞാൻ കണ്ടതാ. പ്രിങ്കുമോളെ, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ചെറിയമ്മോട് പറ. നിന്നെ ആരോ കണ്ണു വെച്ചാണെന്നാ എനിക്ക് തോന്നുന്നത്. കല്യാണ സമയത്ത് പെൺകുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എന്റെ കല്യാണ സമയത്ത് എനിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്റെ പ്രിങ്കുമോള് ചുന്തിരി കുട്ടിയല്ലേ. കഴിഞ്ഞ ഫംഗ്ഷനിൽ എല്ലാവരുടെ ശ്രദ്ധ നിന്നിലായിരുന്നു. ചെറിയമ്മ, എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. കല്യാണമൊക്കെ അടുത്ത് വരുന്നത് കൊണ്ടുള്ള ടെൻഷനാ, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. പ്രിങ്കുമോളെ, നീ എന്നെ പൊട്ടിയാക്കാനൊന്നും നോക്കണ്ട. നിനക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഇനി എവിടെയും തലയുറ്റി വീണാലോ? ഞാൻ ഇപ്പൊ തന്നെ ഡോക്ടറിനെ വിളിച്ചു വരുത്താം. ശക്തിയേട്ടാ, ആ ഡോക്ടറെ ഒന്ന് ഫോൺ വിളിച്ചു വരുത്തോ. പ്രിങ്കുന് തീരെ സുഖമില്ല. എന്റെ മോളെ, നിനക്ക് തീരെ വയ്യേ? ചെറിയച്ചാ, എനിക്കങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ചെറിയമ്മക്ക് വെറുതെ തോന്നുന്നതാ. ശക്തിയേട്ടൻ ഇവള് പറയുന്ന കേക്കുവാണോ? പെട്ടെന്ന് ഒരു ഡോക്ടറെ വിളിച്ചു വരുത്ത്. കല്യാണ സമയത്ത് നമ്മൾ ഒരു കാരണവശാലും റിസ്ക് എടുക്കാൻ പാടില്ല. ഒരുപാട് ഫംഗ്ഷൻസ് ബാക്കിയുള്ളതാ. ശക്തിയേട്ടൻ ഡോക്ടറെ വിളിച്ചു വരുത്താൻ നോക്ക്. ഡോണ്ട് വറി മോളെ, ഞാൻ ഇപ്പൊ തന്നെ ഡോക്ടറെ വിളിക്കാം. ഓ മൈ ഗോഡ്, ഡോക്ടർ വന്ന് ചെക്ക് ചെയ്യുമ്പോ ഞാൻ പ്രെഗ്നന്റ് ആണെന്ന് അറിയുമല്ലോ. അത് വലിയ പ്രശ്നവും. Good morning. താനെന്നോട് ദേഷ്യത്തിലാണോ? നീ ഇപ്പോ എന്നോടാണോ സംസാരിക്കുന്നത്? അല്ലന്നേ, നിങ്ങളുടെ പുറകില് മമ്മൂട്ടി നിപ്പുണ്ടേ. പുള്ളിയോടാ ഞാൻ സംസാരിച്ചത്. ഗുഡ് മോർണിംഗ്. എന്നോട് പിണക്കോ ഇല്ലെങ്കിൽ പിന്നെന്തിനാ ഇങ്ങനെ
വായു സഞ്ജി ഈ ഹാപ്പി ബർത്ത്ഡേക്കൊക്കെ ഊതി വീർപ്പിച്ച് കേട്ടാറില്ലേ ഉണ്ട ഉണ്ടായിട്ട് എങ്ങനെ ഉണ്ടാവാനാ ഹാപ്പി ഇങ്ങനെയുള്ള മരമോന്തയും കണ്ടോണ്ടിരുന്ന ആർക്കും ഹാപ്പി ഉണ്ടാവില്ല അയ്യോ ഇനിയും ഇന്നലെ ഞാൻ വെള്ളമൊഴിച്ചതിന്റെ പേരിലാണോ താൻ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് പിണങ്ങിയിരിക്കുന്നത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ ജലകന്യക അതിന് താനെന്തിനാ എന്റെ പേര് മാറ്റുന്നത് എനിക്ക് തോന്നുന്ന പോലെ ഞാൻ ചെയ്യും എനിക്ക് ദേഷ്യം വന്നിരിക്കുക എനിക്കും അതുപോലെ തന്നെയാ എനിക്ക് ദേഷ്യം തോന്നിയോണ്ടാ ഇന്നലെ ഞാൻ തന്റെ മുഖത്ത് വെള്ളമൊഴിച്ചു അതെ തനിക്ക് ദേഷ്യം വന്നാലും താൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ ഞാൻ വെറും വെള്ളം മാത്രമേ ഒഴിച്ചുള്ളൂ താൻ ലക്ഷങ്ങൾ വിലയുള്ള ഫോൺ വരെയല്ലേ വലിച്ചെറിയുന്നത് ഞാൻ ഇനി എറിയും കാരണം ഞാൻ ശിവൻ ഒബ്റോയിയാണ് ഓ അപ്പോൾ നീ എസ് എസ് ഒ ആവാനുള്ള ശ്രമം നടത്തുകയാണല്ലേ ഇത്രക്ക് തള്ളിച്ചൊന്നും വേണ്ട കേട്ടോ ശിവൻ ഒബ്റോയി ആകാൻ ശ്രമിക്കാൻ എനിക്കെന്താ വെറുപ്പാണിയില്ലേ അനികയായിട്ട് തന്നെ എനിക്ക് ദേഷ്യപ്പെടാൻ പറ്റും ഇന്നലെ എനിക്ക് ദേഷ്യം വന്നതിന് നല്ല കാരണമുണ്ട് എന്തുമാത്രം ഫീലിംഗ്സ് ഉള്ള ഒരു കാര്യം ഞാൻ തന്നോട് പറഞ്ഞു എന്നിട്ട് താൻ എന്താ ചെയ്തതെന്ന് ഒന്ന് ഓർത്ത് നോക്കിക്കേ ഈ ഹൈഫൈ പെമ്പിള്ളേര് വഴി കൂടെ പോകുമ്പോൾ പട്ടിയുടെ കുട്ടികളെ കണ്ട ഒരുതരം സൗണ്ട് ഉണ്ടാക്കാറില്ലേ ഇറ്റ്സ് നോട്ട് പട്ടികളുടെ കുട്ടികൾ ഇറ്റ്സ് നോട്ട് പട്ടികളുടെ കുട്ടികൾ ഇറ്റ്സ് പപ്പീസ് പപ്പീസ് അതെന്തോ അല്ല തന്റെ മുഖത്തേക്ക് വെള്ളമൊഴിച്ചാൽ തനിക്ക് ഇത്രയേറെ ദേഷ്യം ഉണ്ടാവും എനിക്ക് അറിയില്ലായിരുന്നു ഇപ്പൊ മനസ്സിലായില്ലേ ഡോണ്ട് യു ഡെയർ ടു ഡു ദിസ് അഗൈൻ ഓക്കേ ഞാൻ രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് തയ്യാറായി നിൽക്കല്ലേ നിനക്ക് വെള്ളമൊഴിക്കാനായി പൂളിലേക്ക് എടുത്ത് എറിഞ്ഞില്ലല്ലോ ഒന്ന് സന്തോഷിക്കാൻ ശ്രമിക്കേ സോറി റിയലി ആക്ച്വലി നീ എന്റെ അടുത്ത് തെറ്റുപറ്റി പോയി എന്ന് പറഞ്ഞ് സോറി പറയുന്നു വിചാരിച്ചു നിൽക്കുമ്പോ നീ എന്റെ അടുത്ത് ദയ കാണിക്കുന്ന പോലെ സംസാരിക്കുന്ന എന്തിനാ നീ എന്നെ എന്തോ എടുത്ത് പൂളിലേക്ക് വലിച്ചെറിയുന്നു അതും എന്റെ പൂളിലേക്ക് എന്തൊരു ജന്മ ശരി ശിവൻ തനിക്ക് എന്റെ വായിലിരിക്കുന്ന കേട്ടാലേ അടക്കം വരുമെന്നുണ്ടെങ്കിൽ ഞാനതങ്ങ് പറഞ്ഞേക്കാം പറയാൻ പോവാ പറഞ്ഞൂടെ പെട്ടെന്നാവട്ടെ ഇന്നലെ ഞാൻ തന്റെ മുഖത്തേക്ക് വെള്ളം ഒഴിച്ചു അതിനുവേണ്ടി ഞാൻ വളരെ ഉച്ചത്തിൽ പറയാൻ പോവാ ഐ കാൻ ബിലീവ് ദിസ് നിന്നെ കൊണ്ട് സോറി പറയാൻ പറ്റുന്നില്ലല്ലേ കം ഓൺ അനിക നീ സാവധാനം എന്നെ പോലെ ആയിക്കൊണ്ടിരിക്കല്ലേ ഹേയ് അങ്ങനെയൊന്നുമല്ലേ ഐ കാൻ സീ ഇറ്റ് നിനക്കിത് കാണാൻ പറ്റുന്നില്ലേ എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് യുനോ ആദ്യം എനിക്ക് സോറി പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോ നിനക്ക് സോറി പറയാൻ പറ്റുന്നില്ല ഇറ്റ്സ് നോട്ട് സോറി ഇറ്റ്സ് എ ഹാഫ് ഇസ് യാ യുനോ വാട്ട് അനിക ഈ മുറിയിൽ രണ്ട് ശിവൻ ഒബ്റോയ്ക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്നെ കോപ്പി ചെയ്യുന്ന അങ്ങ് നിർത്തിയേക്ക് ഇനി കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സ്വഭാവങ്ങൾ കോപ്പി ചെയ്യ ഓക്കെ എന്ന് പറഞ്ഞാൽ നേരത്തെ എഴുന്നേൽക്കുന്നത് ദാറ്റ്സ് മൈ ഗുഡ് ഹാബിറ്റ് അതൊന്ന് കോപ്പി ചെയ്ത് കാണിക്കും അതിനും മാത്രം എന്താ സംഭവിച്ചത് ഞാൻ തന്നെ പോലെ ആവാൻ ശ്രമിക്കായിരുന്നു ഞാൻ തന്റെ ആ വൃത്തികെട്ട ഒരു കയ്പും പുളിയൊക്കെ ഉള്ള ആ കട്ടൻ കാപ്പി കുടിക്കാൻ തുടങ്ങി ആ സൈറാബാനു അമേരിക്കാനോ റിയലി കട്ടൻ കാപ്പി കുടിക്കാൻ തുടങ്ങിയെന്നു അതും പൻസാരൊന്നും ഇടാതെ റിയലി അതെ കുടിക്കുമ്പോ മോന്ത വീർപ്പിക്കാൻ നോക്കണം കമൺ നിങ്ങൾ ഇവിടെ തമാശ പറഞ്ഞോണ്ടിരുന്നോ അതെയോ പ്രിയങ്കയെ ഞാനൊന്ന് നോക്കട്ടെ പിങ്കി പിങ്കി ഇങ്ങോട്ട് മാറിക്കേ ഞാനൊന്നും അവളെ ചെക്ക് ചെയ്യട്ടെ
ഇവക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് ഇവളെ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയതായിരുന്നു. ഹലോ, ഡോക്ടറെ വിളിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതെന്താ? ഓ മൈ മദർ, ഇവിടെ ഞങ്ങളുടെ കൊച്ചിന് തീരെ വയ്യാണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ ഡോക്ടറെ വിളിക്കണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാ? ആ നിങ്ങളെ ആള് കൊള്ളാലോ കാമിനി, ഇപ്പോഴേ അമ്മായിമ്മ പോലെ എടുക്കാനുള്ള പരിപാടിയാണോ? പിങ്കി, ഡോക്ടറെ വിളിക്കണ്ടെന്ന് മാത്രമല്ലേ ഞാനിപ്പോ പറഞ്ഞുള്ളൂ. ഒരു ഡോക്ടറെ വിളിക്കേണ്ട ആവശ്യമില്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ പിന്നെ ആര് ചെക്ക് ചെയ്യും? നിങ്ങളോ? വൈനോ, നിങ്ങൾ എപ്പോഴാ ഡോക്ടറിന്റെ പണി പഠിച്ചത്? അനുഭവമാണ് ഗുരു പിങ്കി. കോളേജിൽ പഠിക്കുമ്പോ തന്നെ വലിയ വലിയ ആൾക്കാരുടെ പ്രണയപ്പനി മാറ്റിയിട്ടുള്ളവളാണ് ഞാൻ. അല്ലേ ശക്തി? അതെ, തമാശ അടിക്കുകയാണെങ്കിലേ അതിനൊക്കെ ഒരു അതിരുണ്ട്, സന്ദർഭമുണ്ട്. നിങ്ങളെ ഞാൻ പിന്നെ കണ്ടോളാം. ഇപ്പൊ ദയവ് ചെയ്ത് പ്രിങ്കുമോൾ എന്ന് ചെക്ക് ചെയ്ത് നോക്ക്. പ്രിയങ്ക മോൾക്ക് തീരെ വയ്യാണ്ടിരിക്കാൻ നിങ്ങൾ ഇവിടെ തമാശ പറഞ്ഞോണ്ടിരുന്നോ? പിങ്കി, പ്രിയങ്ക ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. പിങ്കി അങ്ങോട്ട് മാറിക്കെ, ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എനിക്ക് ഇവളെ കണ്ടപ്പോ തന്നെ കാര്യം മനസ്സിലായതാ. എന്താ അസുഖം എനിക്കറിയാം. എന്തിനാ എല്ലാരും ഇങ്ങനെ പേടിക്കുന്നത്? ഇവളെ കണ്ടാ തന്നെ ഇവക്ക് ലോ ബി പി ഉണ്ടെന്ന് ആർക്കും മനസ്സിലാകും. ആരും വിഷമിക്കണ്ട, നാരങ്ങ വെള്ളത്തിൽ കുറച്ച് കൂടുതൽ ഉപ്പിട്ട് ഇവളെ കൊണ്ട് കുടിപ്പിച്ചാ മതി. 2 മണിക്കൂർ കൊണ്ട് കാര്യം ശരിയാവും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം. അല്ല, എന്റെ ഫോൺ പ്ലീസ്. ഓ, ദാ പിടിച്ചോ. പ്രിയങ്ക, നീ നിന്നെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ സമയത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മയങ്ങി വീഴുന്ന ഒന്നും നല്ലതല്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീണുകൊണ്ടിരുന്നാൽ പ്രശ്നമാണ്. കല്യാണത്തിന് മുൻപ് തന്നെ കാര്യം എല്ലാരും മനസ്സിലാക്കും. നിങ്ങൾക്കും ഇതറിയോ? എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാം ഒന്നും വിടാതെ. അതങ്ങനെ വരൂ പ്രിയങ്ക. എന്റെ മോൻ ജയദേവനുണ്ടല്ലോ, എന്നോട് ഒരു കാര്യവും ഒളിക്കില്ല. ഈ കല്യാണത്തിന്റെ കാര്യത്തിൽ അവൻ വളരെയേറെ കൺഫ്യൂസ്ഡ് ആണെന്നുള്ളതും എനിക്കറിയാം. നിനക്കറിയോ, ഞാനാണ് അവനെ ഈ കല്യാണത്തിന് കൺവിൻസ് ചെയ്തത്. കാരണം ഇതെന്റെ ആവശ്യമായിരുന്നു. എനിക്ക് നിന്നെ എന്റെ വീട്ടിലെ മരുമകളായിട്ട് വേണം. പ്രിയങ്ക, എങ്ങനെയെങ്കിലും നീ എന്റെ വീട്ടിലേക്കൊന്ന് വന്നാൽ മാത്രം മതി. എന്നിട്ട് വേണം ഞങ്ങൾക്ക് കാര്യമായിട്ട് നിന്നെ ഒന്ന് സ്വാഗതം ചെയ്യാൻ. ചിലപ്പോഴൊക്കെ നമ്മൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാറില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ ഓ എന്നൊക്കെ പറയുന്നത്. ഓ എന്ന് പറയുന്ന ഈ ഓയില് എത്രമാത്രം ഫീലിങ്സ് ഉണ്ടാവാന്നറിയോ? നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, അതിനേക്കാളേറെ ഇമോഷൻസും ഉണ്ടാവും. നീ ഇപ്പോൾ ഒന്ന് പറഞ്ഞില്ലേ, എനിക്കത് നന്നായിട്ട് ഇഷ്ടമായി. റൈറ്റ് വേർഡ്സ് റൈറ്റ് സിറ്റുവേഷനിൽ കിട്ടുമ്പോൾ, പ്രത്യേകിച്ച് നീ പറയുമ്പോൾ, അത് കൂടുതൽ മധുരതരമാണ്. വെരി വെരി ഇംപ്രസീവ്. ഈ സമയത്ത് ഓ നല്ല പറയേണ്ടത്. ഇറ്റ്സ് എ റോങ് യൂസേജ് ഇൻ ദി വേൾഡ്. ഡോണ്ട് സേ ഇറ്റ്. ഇതെന്താ ഈ പറയുന്നത്? തനിക്ക് തോന്നുമ്പോഴൊക്കെ താൻ തന്റെ ഇഷ്ടം പോലെ ആ ഈ യു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് എന്തെങ്കിലും പറയണമെന്ന് തോന്നുമ്പോ ഇനി എന്തിനാ താൻ തോന്നുന്നത്? കാരണം നീ ഇത് തെറ്റായ കോണ്ടെക്സ്റ്റിലാണ് ഇത് യൂസ് ചെയ്തത്. ഈ കൂതറ ഇംഗ്ലീഷ് ഒന്നും എനിക്ക് കേൾക്കണ്ട. പിന്നെ ഈ സായിപ്പിന്റെ ഭാഷയിലുള്ള ഓ എനിക്ക് മനസ്സിലാവുകയില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഫീലിംഗ് അതിനും മാത്രം സൗന്ദര്യമുള്ളതായിരിക്കുമ്പോൾ
അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന വാക്കുകൾ കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ. അതുകൊണ്ടാണ് ആ സമയത്ത് ഓ എന്നൊക്കെ പറയേണ്ടി വരുന്നത്. ആ പക്ഷേ ഈ ഓയിൽ എത്രമാത്രം ഫീലിങ്സ് ആണ് ഉണ്ടാവാന്നറിയോ? ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, അതുപോലെ സർപ്രൈസസ് ഉണ്ടാവും, അതിനേക്കാളെല്ലാം ഏറെ ഇമോഷൻസും ഉണ്ടാവും. പലപ്പോഴും ഇതിന് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും വാക്കുകൾ കൊണ്ട്, പക്ഷേ അത് പറ്റില്ല. ഇന്നലെ നീ എന്നോടത് പറഞ്ഞപ്പോൾ എനിക്കത് ഒരുപാട് ഇഷ്ടമായി. എത്രമാത്രം സന്തോഷമുണ്ടെന്ന് ചോദിച്ചാൽ എങ്ങനെയാ റിയാക്ട് ചെയ്യേണ്ടതെന്ന് പോലും ഞാൻ മറന്നുപോയി. റൈറ്റ് വേർഡ്സ് നമുക്ക് കിട്ടാത്ത സമയത്താണ് നമ്മുടെ വായിൽ നിന്ന് ഓ എന്നറിയാതെ വരുന്നത്. ഓ ഇപ്പൊ മനസ്സിലായ? ഇതുപോലത്തെ സിറ്റുവേഷൻസിലാണ് ഓ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. സാർ പ്ലീസ് എൻ്റെ കൂടെ ഒന്ന് വരുമോ? ഒരു കാര്യം കാണിച്ചു തരാനാ. സാർ ഇത് കണ്ടോ? ഇന്നലെ വന്നേ അന്ന് അപംസഹം ഇത് ഇതല്ലേ പറഞ്ഞിട്ട് പോയെ? കുഴഞ്ഞു മറിഞ്ഞ് വേര് മുറിച്ച് കളയും, ഇതാണ് അവൻ പറഞ്ഞത്. ഇത് സത്യമാണെന്നുണ്ടെങ്കിൽ അവൻ പറഞ്ഞതെല്ലാം സത്യമായിരിക്കും ശിവൻ. അതെ, ഇനി വരുന്ന 10 ദിവസങ്ങൾ തനിക്ക് ഒരുപാട് കഷ്ടതകൾ സഹിക്കേണ്ടി വരുമെന്ന് അവൻ പറഞ്ഞതാണ്.